റൈസിന് വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പിട്ട് വെള്ളം ചൂടാക്കുക. അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കുക. അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞുചേർക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കഴുകി ഊറ്റിവെച്ച വയനാടൻ കൈമേരി മെല്ലെ ഇട്ട് കൊടുക്കുക. പാകത്തിന് വേവാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ചോറ് ഊറ്റി വെക്കുക. ഇനി മസാല: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മൂന്നും കൂടെ നന്നായി അരച്ച് പേസ്റ്റാക്കി എടുക്കുക. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാകത്തിന് ചൂടായ പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോഴേക്ക് സവാള ഇട്ട് വഴറ്റുക. ലേശം ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴണ്ടു കിട്ടും. അതൊരരപ്പാകുമ്പോഴേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് വഴറ്റുക. അത് ഓൾമോസ്റ്റ് ആകുമ്പോഴേക്ക് അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറും വരെ വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാം കൂടെ ബ്ലെൻഡായി നല്ലൊരു മണം വരാൻ തുടങ്ങും. ഇതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ശരിക്കും വെന്ത് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായി നല്ല നറു നെയ്യ് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഫ്രൈഡ് ഒനിയൻസും നട്ട്സും കിസ്മിസും ഒക്കെ ഇടാം. ഇവിടെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. ഇനി എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു മൂടി കൊണ്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. മൂടി തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. എന്താ മണം! അങ്ങനെ നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണി റെഡി. ഹിയർ ഐ എം സൈനിങ് ഓഫ്, അഖിൽ കൃഷ്ണൻ.